കാണും ചെതറ തീരുമാനിക്കേണ്ട ആൾക്കാരല്ലേ, അവര് കണ്ടിട്ട് തീരുമാനിക്കില്ല. അങ്ങ് പോവല്ലേ, അടിപൊളി പെർഫോമൻസ് ഇട്ടിങ് എന്ന് പറഞ്ഞ പൊരിഞ്ഞൊരു ഉത്സവപ്പറമ്പിലൊക്കെ നടക്കാൻ വേണ്ടി അതുപോലെ ഗംഭീര ഒരു പെർഫോമൻസ് ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പാട്ടുണ്ട്, ഡാൻസുണ്ട്, കോമഡി ഉണ്ട്, എല്ലാം നമ്മുടെ ശ്രീശ്രാന്റെ കഴിഞ്ഞ പടങ്ങളും മാർഗങ്ങളെ പോലത്തെ സിനിമകളെ പോലെ തന്നെ നല്ല ഹിറ്റായൊരു സിനിമയായി മാറിയിരിക്കുകയാണ്. ഗംഭീര പെർഫോമൻസ് ആണ് വിഷ്ണുവിന്റെ. പിന്നെ പാട്ടാണെങ്കിലും സെന്റിമെന്റ്സ് ആണെങ്കിലും എല്ലാം ഗംഭീരം. അതുപോലെ ഒരു സ്കൂൾ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കുന്ന സിനിമയാണ്. പ്ലസ് ടു വിദ്യാർത്ഥികളൊരു എന്താ പറയുക, ഒരു സസ്പെൻസ് മൂവിയാണ്. എന്തോ പേര് പറയാൻ പറ്റുന്നൊക്കെ മിനി ചേച്ചി, എന്തായാലും ഇത് തന്നെ ഇപ്പൊ പടം എന്താ പറയുക, ഇടിപ്പടം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന പടം ഒരു സ്റ്റണ്ടിന്റെ ഭാഗമാകാൻ പറ്റില്ല. ഞാൻ ഇടയിൽ പെട്ടു പോകാൻ പറ്റില്ല. മാസ്റ്ററിന്റെ ഒരു ഫൈറ്റില് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം, ഫൈറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയത്. 300 പേരൊക്കെ 300 സ്റ്റുഡൻസിനെയൊക്കെ ഹാൻഡിൽ ചെയ്ത് ഒറ്റയും ഒരേപോലെ ഫ്ലോ ആയിട്ട് അപാരമായ ഫൈറ്റാണ്. ചന്ദ്രവീനെ തൊപ്പിക്കാനാവില്ല മക്കളെ. അപ്പോ ഒരു വെടിക്കെട്ട് സിനിമ തന്നെയാണ്. കാരണം മലയാളികൾ പുലിയാണ്. കേരളത്തിലെ മലയാളി സ്റ്റുഡൻസിന്റെ ഒരു പോരാട്ട വിജയം തന്നെ പറയാം. ഒരു പ്ലസ് ടു സ്കൂൾ ലൈഫ് എടുത്തു കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഹണിറോസ് നായികയുടെ അഭിനയിച്ച ബോയ് ഫ്രണ്ട് ചിത്രത്തിലാണ് നമ്മുടെ ലാലുവലേസ് നമ്മുടെ ഒരു കോളേജിലെ പ്രിൻസിപ്പളായിട്ട് വന്നത്. അതിനുശേഷം ലാലുവലേസിന്റെ ഗംഭീര വേഷമാണ് സിനിമയിൽ സൂചിപ്പിക്കുന്നത്. പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആണെങ്കിലും കുമാർ ജേസൻ ആണെങ്കിലും മികച്ചായിട്ട് അഭിനയിച്ച സിനിമയാണ്. പിന്നെ ദിവ്യ വിജയകുമാർ മികച്ചായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ലെണയാണെങ്കിലും മികച്ചായിട്ട് അഭിനയിച്ച ത്രില്ലർ സിനിമയാണ്. ഫാമിലി കോമഡി ഫീൽ ഗുഡ് ഒരു മറിക്കേണ്ട ഒരു സ്റ്റങ്സ് അടാറുള്ള പോലുള്ള സിനിമകൾ വെച്ച് നോക്കും. ഇത് വ്യത്യസ്തം നിറഞ്ഞ സിനിമയാണ്. കാരണം ഒരു കോളേജ് പശ്ചാത്തലത്തിൽ കാണേണ്ട ഒരു മികച്ചൊരു പൊളിറ്റിക്കൽ കറക്ഷൻസ് ഉള്ള സിനിമയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ഒരു കമ്പാക്ക് തന്നെ പറയാം. കള്ളനും പകുതിക്ക് ശേഷം വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഉള്ള സിനിമയാണ്. ശേഷം മാത്രമല്ല നമ്മുടെ ബോയ് ഫ്രണ്ടിന് ശേഷം നമ്മുടെ നമ്മുടെ ബിഗ് ബോസ് താരമുണ്ടല്ലോ മണിക്കൂട്ടറിനൊക്കെ നല്ലൊരു ചെയ്ത ശേഷം നമ്മുടെ വെടിക്കെട്ടാണ് കൃഷ്ണ. നമ്മള് പടത്തിൽ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെയാണ് ഈ ഷോയിൽ പോകുന്നത്. എല്ലാരും ഹാപ്പിയായിട്ട് ഇറങ്ങുന്നുണ്ട്.
കിട്ടുന്നതാണ് നമുക്കൊരു സന്തോഷം. മറ്റുള്ള ആൾക്കാർ സിനിമയോട് ബന്ധമില്ലാത്ത ആൾക്കാരെ കണ്ടെത്താൻ പറയുന്നതാണ് നമുക്കൊരു കൃത്യമായിട്ടൊരു നമുക്കൊരു തൃപ്തി വരാം. അതുകൊണ്ട് പറയട്ടെ, നമുക്ക് ഈ ഇടിയും ചമ്പ് ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു ഫൈറ്റ് ആണ് എന്നുള്ള ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. ഫൈറ്റ് മാത്രമല്ല, അതാണ് മാസ്റ്ററുടെ വായിന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. റീസെന്റ് ഫൈറ്റ് മാത്രമല്ല, ബാക്കി ഇമോഷൻസ് കാര്യങ്ങളെല്ലാം വർക്കായി എന്ന് പറഞ്ഞിട്ട് വലിയ സന്തോഷം. താങ്ക് യു.